Hey, hi, I am Salih. How to be productive every single day? എങ്ങനെ നമുക്ക് പ്രൊഡക്റ്റീവ് ആയിട്ട് ദിവസം മൊത്തം ഇരിക്കാന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് പ്രൊഡക്ടിവിറ്റി? പ്രൊഡക്ടിവിറ്റി എന്താണെന്ന് നോക്കിയാൽ നമുക്ക് ഹയർ പ്രയോറിറ്റി ഉള്ള കാര്യങ്ങളുണ്ടാവില്ല, അതായത് എന്തായാലും ചെയ്യണം എന്ന് വെച്ച കാര്യങ്ങൾ, അതൊക്കെ അന്ന് തന്നെ ചെയ്യാനുള്ള ഒരു, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരേ ദിവസം തന്നെ തീർക്കാനുള്ള ഒരു കേപ്പബിലിറ്റിയാണ് പ്രൊഡക്ടിവിറ്റി. സോ ഫൈവ് റൂൾ ടു ബി പ്രൊഡക്റ്റീവ് എവറി സിംഗിൾ ഡേ. ഫസ്റ്റ് റൂൾ, ഷെഡ്യൂൾ. ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പായിട്ട്, ഏതൊരു ദിവസം തുടങ്ങുന്നതിന് മുമ്പ് ഫുൾ ആൻഡ് ഫുൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. നാളെ എന്തൊക്കെ ചെയ്യണമെന്ന് തലേ തന്നെ ഫുൾ ആൻഡ് ഫുൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. അത് നമ്മളെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. സെക്കൻഡ് റൂൾ, നമുക്ക് ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ഹയർ പ്രയോറിറ്റി ഉള്ള കാര്യങ്ങളുണ്ടല്ലോ, അതായത് ദിവസത്തിലെ ഏറ്റവും വലിയ നമുക്ക് പണിയുള്ള കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ പീക്കിംഗ് ഹവേഴ്സ് എന്ന് പറയും. നമ്മളെ ദിവസത്തിൽ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ഹവേഴ്സ് അപ്പം ചെയ്യാൻ ശ്രമിക്കാം. ലൈക്ക് ചിലർക്കൊക്കെ രാവിലെ എണീച്ച പാടായിരിക്കും, ചിലർക്ക് എക്സസൈസ്, വർക്കൗട്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി കഴിഞ്ഞിട്ടായിരിക്കും അങ്ങനത്തെ ഹവേഴ്സ്. സോ അങ്ങനത്തെ സമയങ്ങളിലേക്ക് മാറ്റി വെക്കാൻ ശ്രമിക്കാം. അത് നമുക്ക് കുറച്ചുകൂടി സ്പീഡിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ഇൻറ്റൻസ് ഉണ്ടാകും. റൂൾ നമ്പർ 3, അവോയ്ഡ് ഡിസ്ട്രാക്ഷൻസ്. അവോയ്ഡ് ഡിസ്ട്രാക്ഷൻസ്, ഫോൺ പോലെയുള്ള നമ്മളെ മൈൻഡ് ചേഞ്ച് ആവുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതായത് നമ്മളെ ഡിസ്ട്രാക്ഷൻസിലേക്ക് പോകുന്ന കാര്യങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്തോട്ട് തന്നെ ആ ദിവസം കൂടുതലായിട്ട് പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കാൻ ചാൻസ് കൂടുതലാണ്. അതായത് ചിലർക്ക് ഗെയിം കളിക്കുന്നതായിരിക്കാം, ചിലർക്ക് അങ്ങനത്തെ ഇതുണ്ടല്ലോ, അതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കാം. അത് നമ്മുടെ ടൈം കൂടുതലായിട്ട് സേവ് ചെയ്യുന്ന. റൂൾ നമ്പർ 4, ഡെഡ് ലൈൻ. ഏതൊരു കാര്യത്തിനും കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡെഡ് ലൈൻ ഫിക്സ് ചെയ്യാം. ഇന്ന കാര്യങ്ങൾ ഇന്ന സമയത്തിനുള്ളിൽ തീർക്കുന്നു നമ്മൾ തന്നെ ഒരു പ്ലാൻ ചെയ്യുക, അതെടുക്കാനുള്ള മാക്സിമം സമയം നമ്മൾ തന്നെ ഫിക്സ് ചെയ്യുക. അങ്ങനെ നമ്മളൊരു ഡെഡ് ലൈൻ ഫിക്സ് ചെയ്യുമ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ ആ വർക്ക് തീരാനുള്ള ചാൻസ് കൂടും. ദ ഫിഫ്ത് റൂൾ ഈസ് ബാച്ച് വർക്ക്. ബാച്ച് വർക്ക് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരേപോലെയുള്ള വർക്കുകളുണ്ടല്ലോ, അതൊക്കെ ഒരുമിച്ച് ഒന്നിച്ച് ചെയ്യുന്ന ഒരേ ടൈപ്പ് വർക്ക്. ലൈക്ക് നമുക്കിപ്പോൾ വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക, ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് വർക്ക്സ് ഒരുമിച്ച് ഒരേ ടൈം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് പെട്ടെന്ന് കാര്യം ചെയ്ത് കഴിക്കാൻ ഹെൽപ്പ് ചെയ്യും. സോ ദാറ്റ്സ് ബാച്ച് വർക്ക്. അഞ്ചെണ്ണം, സോ എക്സ്ട്രാ ബെനിഫിറ്റ് ആയിട്ട് ഒന്നുകൂടി നിന്നോട്ടെ, അതായത് ഒരു ടിപ്പാണ് ഹാബിറ്റ് സ്റ്റാക്കിങ്. ഹൗ ടു ആഡ് സംതിങ് ന്യൂ ഇൻ യുവർ ഡെയിലി റൂട്ടീൻ. നമ്മൾ സാധാരണ ആയിട്ട് ചെയ്യുന്ന ഒരു റൂട്ടീൻ ഉണ്ടല്ലോ, ആ കാര്യത്തിലേക്ക് എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ഒരു റൂട്ടീൻ ആഡ് ചെയ്യാൻ നമുക്ക് ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അടുത്തടുത്ത് വരുന്ന ഹാബിറ്റ്സിന്റെ ഇടയിലേക്ക്, അതായത് അടുത്തടുത്ത് വരുന്ന റൂട്ടീൻസിലേക്ക് ഇതെടുത്ത് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അത് കുറച്ചുകൂടി പെട്ടെന്ന് അത് നമ്മളെ റൂട്ടീനായിട്ട് മാറാൻ ഹെൽപ്പ് ചെയ്യും. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഡു യു വാണ്ട് ടു ജോയിൻ വിത്ത് മൈ ജേണി? പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ. സീ യു നെക്സ്റ്റ് വീഡിയോ സൂൺ.